അലൈക്കും അസലാമലേക്കും വരഹമല്ല വർക്കാത്ത സൂറത്ത് യാസീനിലെ ഇരുപതാമത്തെ ആയത്ത് എന്നാണ് ആ പട്ടണത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്ന് ഒരാൾ ഓടി വന്നു പറഞ്ഞു നിങ്ങൾ ദൂതന്മാരെ പിന്തുടരൂ വജ ആ വന്നു മിൻ അക്കുസൽ മദീനത്തി പട്ടണത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്ന് റജുലുൻ ഒരാൾ എസ് ആ ഓടിക്കൊണ്ട് അയാൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു യാ കൗമി എന്റെ സമൂഹമേ ഇത്തൽ മുർസലീൻ നിങ്ങൾ ദൂതന്മാരെ പിന്തുടരൂ ആ നാട്ടിലേക്ക് പറഞ്ഞേക്കപ്പെട്ട ദൂതന്മാരുടെ കഥ പറഞ്ഞ് റസൂലല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുന്നതോടൊപ്പം ആ ദൂതന്മാരെ വിശ്വസിച്ചതിന്റെ പേരിൽ പ്രയാസമനുഭവിക്കേണ്ടി വന്ന ഒരാളുടെ ചരിത്രം കൂടി പറഞ്ഞ് റസൂലല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം വിശ്വസിച്ചയാളുകളെയും ആശ്വസിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ചെയ്യുന്നത് വജാ അമിൻ അക്സൽ മദീനത്തി പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് വന്നു എന്ന് പ്രയോഗിച്ചതിലൂടെ ആ മുർസലുമാരുടെ പ്രബോധനം പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് വരെ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അന്താക്കിയ എന്ന പട്ടണം വളരെ വിശാലമായ പട്ടണമായിരുന്നു ഇന്നുള്ളതിനേക്കാൾ വിശാലമായ പട്ടണമായിരുന്നു അന്നുണ്ടായിരുന്ന അന്താക്കിയ എന്ന് ഇമാം റാസി റഹമ്മത്തല്ലാഹി അലേഹി പറയുന്നുണ്ട് അത്രയും വിശാലമായ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് താമസിക്കുന്നയാളുകളിലേക്ക് വരെ ഈ സന്ദേശം ആ ദൂതന്മാർ എത്തിച്ചു എന്ന് മിൻ അക്സൽ മദീനത്തി എന്ന പ്രയോഗത്തിൽ നിന്ന് നാം മനസ്സിലാക്കുമ്പോൾ ആ ദൂതന്മാർ തങ്ങളുടെ ദൗത്യ നിർവഹണത്തിൽ അത്രമാത്രം ബദ്ധശ്രദ്ധരായിരുന്നു എന്നുകൂടിയാണ് അതർത്ഥമാക്കുന്നത് തനിക്കെത്തിക്കാൻ സാധിക്കുന്ന അവസാനത്തയാളിനും സന്ദേശം എത്തിക്കൽ പ്രബോധകന്റെ ഉത്തരവാദിത്വമാണ് എന്ന ഒരർത്ഥതലം കൂടി ഇതിനുണ്ട് വന്നയാളുടെ പേര് പറയാതെ അള്ളാഹു വജ റജുലുൻ ഒരാൾ വന്നു എന്നാണ് പറയുന്നത് നെക്കിറയാക്കിക്കൊണ്ട് അഥവാ നിർണിതമാക്കാതെ പ്രയോഗിച്ചുകൊണ്ട് റജുലുൻ ഒരാൾ എന്ന് പറഞ്ഞത് അയാളുടെ മഹത്വത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമാണ് റജുലുൻ കാമിലുൻത്തി എന്നതിന് തഫ്സീറുറാജിയിൽ അർത്ഥം നൽകിയതായി കാണാം അഥവാ പൗരുഷത്തിൽ സമ്പൂർണത നേടിയ ഒരു പുരുഷൻ വന്നു എന്നാണ് അർത്ഥമെന്ന് ആ മഹാനായ മനുഷ്യൻ ഹബീബുനിൻ അസ്നാമ വിഗ്രഹങ്ങൾ കൊത്തിയുണ്ടാക്കുന്ന ആശാരിയായ ഹബീബ് എന്നയാളായിരുന്നു എന്നും തഫ്സീറു തഫസീറുറാജിയിൽ കാണാം തഫ്സീറുൽ കുർത്തുബിയിൽ ഹബീബുനു മുര വക്കാന നജാറൻ അത് ഹബീബുനു മുരി എന്നയാളാണ് അദ്ദേഹം ആശാരിയായിരുന്നു ഇബുനു അബ്ബാസ് റലി അള്ളാഹുഹുമാ അതുപോലെ മുജാഹിദ് റലി അള്ളാഹുഹു മുഖാത്തിൽ റലി അള്ളാഹുഹു എന്നിവർ ഹുവ ഹബീബ് ബുനു ഇസ്രായിലൻ നജാറു ആശാരിയായ ഹബീബ് ബുനു ഇസ്രായിൽ എന്നയാളായിരുന്നു അത് എന്ന് പറഞ്ഞതായും തഫ്സീറുൽ കുർത്തുബിയിലുണ്ട് സുദ്ദി റലി അള്ളാഹു വനുഹു അദ്ദേഹം കാന കസ്സാറൻ അദ്ദേഹം ആയിരുന്നു അഥവാ വസ്ത്രങ്ങൾ നെയ്തതിനു ശേഷം വെളുപ്പിക്കുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒമറുബൻ ഉൽ ഹക്കം റലി അള്ളാഹു അനഹു ഖാന ഇസ്കാഫൻ അദ്ദേഹം ചെരുപ്പുകുത്തിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കത്താദ റലി അള്ളാഹു വനുഹു അദ്ദേഹം അവിടെയുള്ള ഒരു ഗുഹയിൽ ആരാധനയിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് വഹബർ അലിയുള്ള പറഞ്ഞതായി തഫ്സീറിൽ കുർത്തുബിയിൽ കാണാം വക്കാന ഹബീബുൻ മജസൂമൻ ഹബീബ് എന്നവർ കുഷ്ഠരോഗിയായിരുന്നു ഖസാബാബിൻ മിൻ മദീന പട്ടണത്തിന്റെ അങ്ങേയറ്റത്തുള്ള കവാടങ്ങളിൽ നിന്നൊരു കവാടത്തിന്റെ അടുത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഭവനം അല അസ്നാമി വക്കാനു വിഗ്രഹങ്ങൾക്ക് മുന്നിൽ എഴുപത് കൊല്ലത്തോളം അവയോട് പ്രാർത്ഥിച്ച് അവക്ക് മുന്നിൽ അദ്ദേഹം ഭജനമിരുന്നു വിഗ്രഹങ്ങൾ അദ്ദേഹത്തോട് കനിയുമെന്നും അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ തീർത്തു തീർത്തുകൊടുക്കുമെന്നും പ്രതീക്ഷിച്ചങ്ങനെ കഴിഞ്ഞുകൂടിയ അദ്ദേഹത്തെ ആ മുറസലുമാർ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം ദൃഷ്ടാന്തം വല്ലതും ആവശ്യപ്പെടുകയും ചെയ്തപ്പോ അങ്ങയുടെ പ്രയാസം തീർന്നു കിട്ടാൻ ഞങ്ങൾ അള്ളാഹുവിനോട് ചെയ്യാമെന്ന് ആ ദൂതന്മാർ പറയുകയും ചെയ്തപ്പോ ഇന്നഹാദാല അജബുല്ലിയുഹാദിഹിൽ ഫക്കൈഫ യു ജു റബ്ബുക്കും ഫീഹദാ ത്തിൻ ഞാൻ ഈ ദൈവങ്ങളോട് എഴുപത് കൊല്ലമായി പ്രാർത്ഥിക്കുന്നു എന്നിട്ട് അവക്ക് കഴിയാത്തത് എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ റബ്ബിന് സാധിക്കുക എന്ന് പ്രതിവചിക്കുകയും നാം ഞാം റബ്ബുനാലമായ മയക്കതീർ താൻ ഉദ്ദേശിക്കുന്നതിനൊക്കെ കഴിവുള്ളവനാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് ദൂതന്മാർ മറുപടി പറയുകയും താങ്കൾ ആരാധിച്ചു പോന്ന ഈ വിഗ്രഹങ്ങൾ ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത വസ്തുക്കൾ മാത്രമാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും അവരല്ലാഹുവിനോട് ദ്വാശ ചെയ്യുകയും അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ കിട്ടുകയും ചെയ്തു അദ്ദേഹം അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് ഉത്കൃഷ്ടനായ ഒരു മനുഷ്യനായി തീരുകയും ജോലിയിൽ പ്രവേശിക്കുകയും തനിക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ പാതി ഓരോ ദിവസവും ദാനം ചെയ്യുകയും ചെയ്തു ആ മുറിസലുമാരെ കൊല്ലാൻ തന്റെ നാട്ടുകാർ ഉദ്ദേശിക്കുന്നു എന്നറിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഓടിയെത്തി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ വരവിനെക്കുറിച്ച് യെസ് ആ പ്രത്യേക പ്രാധാന്യത്തോടെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഓടുക അധ്വാനിക്കുക പരിശ്രമിക്കുക എന്നൊക്കെയാണ് സായി എന്നതിനർത്ഥം ദീനി വിഷയങ്ങളിൽ ഓരോ വിശ്വാസിയും അവന്റെ കഴിവിന്റെ പരമാവധി ഇടപെടണമെന്നുള്ള ഒരു സന്ദേശം എസ് ആ എന്ന പ്രയോഗം നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ദീനിന്റെ നേതാക്കൾ അപകടത്തിലാണ് എന്നറിയുമ്പോ അവിടെ കൂടിച്ചെന്ന് പ്രതിരോധം തീർക്കുന്നവൻ കൂടിയാണ് യഥാർത്ഥ വിശ്വാസി എന്ന സ്വരാശയം കൂടി നമുക്ക് ആ വാക്കിൽ നിന്ന് വായിച്ചെടുക്കാം അദ്ദേഹം വന്ന് തന്റെ നാട്ടുകാരെ സംബോധന ചെയ്യുന്നത് യാ കൗമി എന്നാണ് എന്റെ സമൂഹമേ എന്ന ആ പ്രയോഗം അവരോടുള്ള ആ നാട്ടുകാരോടുള്ള അദ്ദേഹത്തിന്റെ നാട്ടുകാരോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന്റെ മേൽ കൂടി അറിയിക്കുന്ന ഒരു പ്രയോഗമാണ് ഒരാളും അയാളുടേതിനോട് നല്ലതല്ലാതെ ചെയ്യില്ലല്ലോ അവരോട് നന്മ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന ഒരു സൂചന എന്ന പ്രയോഗത്തിലൂടെ ആ നാട്ടുകാർക്ക് മുന്നിൽ ഹബീബ് നജാർ അവതരിപ്പിക്കുന്നുണ്ട് പ്രബോധകൻ തന്റെ പ്രബോധിതരോട് ഇഷ്ടത്തോടെയാണ് സ്നേഹത്തോടെയാണ് ഗുണകാംക്ഷയോടെയാണ് പരുഷമായല്ല സംസാരിക്കേണ്ടത് എന്ന സൂചന കൂടി നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു മുൻകാല പ്രബോധകരുടെ രീതി സ്വായത്തമാക്കി പ്രബോധനം ചെയ്യുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ അസ്സാമലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു